ഇനി നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ ഒരു നിയമസഭാ മണ്ഡലം തിരുവനന്തപുരത്ത് അവശേഷിക്കുന്ന 14-ാമത്തേത് വർക്കലയാണ്. വർക്കല മണ്ഡലത്തിന് പലതരത്തിലുള്ള രാഷ്ട്രീയ നിറമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വർക്കലക്കഹാർ തുടർ വിജയം നേടി. കഴിഞ്ഞ തവണ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ജോയി വർക്കലക്കഹാറിനെ പരാജയപ്പെടുത്തി. ഇത്തവണ വർക്കലക്കഹാറിന് സീറ്റില്ല, പകരം BRM ഷഫീർ എന്ന യുവ നേതാവിനെ അവിടെ UDF മത്സരരംഗത്തിറക്കി. സ്ഥാനാർത്ഥികൾ നമുക്ക് നോക്കാം. വി ജോയി സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BRM ഷഫീർ UDF സ്ഥാനാർത്ഥി. അജി എസ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലം BRM ഷഫീറിലൂടെ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് C4 പോസ്റ്റ്പോൾ സർവേയുടെ പ്രവചനം എന്താണെന്ന് നോക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല നിയമസഭാ മണ്ഡലം LDFന് അനുകൂലമായി വിധിക്കുമെന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേയുടെ പ്രവചനം. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ ജോയി അവിടെ MLA ആണ്. അദ്ദേഹം തന്നെ ആ മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് ഈ സർവേ നൽകുന്ന പ്രവചനം.